ഇത്രയാണ്. ഞങ്ങൾ ഈ നാട്ടിൽ കുടിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരല്ല. എന്നാൽ നമ്മുടെ നാട്ടിലൊരു സാമൂഹ്യ പ്രശ്നമുണ്ട്. 12,100 കള്ള് ഷാപ്പിലെ തൊഴിലാളികൾ ഏതാണ്ട് 7,200 വരുന്ന ബാറ് അടച്ചുപൂട്ടിയതിന്റെ ഫലമായി തൊഴിൽരഹിതരായിട്ടുള്ള ആൾക്കാർ അവർക്ക് മറ്റ് ചാരായ നിരോധനം നടപ്പിലാക്കി 22 വർഷക്കാലത്തിന് മുമ്പ് ചാരായ നിരോധനം നടപ്പിലാക്കി. ചിത്തരഞ്ജൻ പറഞ്ഞല്ലോ, 2016 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മദ്യനയത്തിനുള്ള അംഗീകാരമാണ് 2016 തെരഞ്ഞെടുപ്പ് വിജയമെന്നൊക്കെ പറഞ്ഞല്ലോ. അന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ഇതൊന്നുമല്ല, ഞങ്ങൾ മദ്യനയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തും, മദ്യവർജനമാണ്, മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് അന്ന് അവരിത് പറഞ്ഞത്. പക്ഷേ അന്ന് ശ്രീ സീതാറാം യെച്ചൂരി ഇവിടെ വന്നിട്ട് പറഞ്ഞു, സീതാറാം യെച്ചൂരി വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും പൂട്ടിയ ഒരു ബാറും തുറക്കില്ല എന്ന് പറഞ്ഞു. KPIC ലളിതയാണെങ്കിൽ നാഴിക 40 വട്ടം പരസ്യത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയുന്നു, സർവ മദ്യ ഷാപ്പുകളും പൂട്ടിക്കിടക്കും, ഞങ്ങൾ ഒന്നും മദ്യം ഒഴുക്കില്ല എന്ന് പറഞ്ഞു, മദ്യവർജനമെന്നൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ജയിച്ചു കഴിഞ്ഞപ്പോൾ നേരെ നിറം മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഈ ബാറ് ഇവർ തുറക്കാൻ പോകുമ്പോൾ പോലും നമ്മളാരും നമ്മൾ വിചാരിച്ചിരുന്ന ആല ഒരു 4-സ്റ്റാറോ 5-സ്റ്റാറോ എല്ലാം കുറച്ച് വല്ല ബാറുകൾ വല്ലതും തുറക്കുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിന്നീട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവിടെ ശ്രീ ബിജു രമേശ് അത് വെളിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയും മദ്യ ഷാപ്പുകാരുടെ യോഗത്തിൽ പോയും പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അവർക്ക് ഉറപ്പ് കൊടുത്തു, KM മാണിയെ വീഴിക്കണം, അതിനുശേഷം നിങ്ങളുടെ മുഴുവൻ ബാറുകളും ഞങ്ങൾ തുറന്നു തരാം എന്ന് പറയുകയും മാത്രമല്ല അതിനകത്ത് അഴിമതിയും നടന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കുന്നത്. വൻ തുകയും ഇതിൻ്റെ പേരിൽ CPM സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ശ്രീ ബിജു രമേശ് പറഞ്ഞു ഞങ്ങൾക്ക് മുഴുവൻ ബാറും തുറന്നു തരാമെന്നാണ് ബാറുടമകളുടെ പണം മേടിച്ചാണ് ഇവിടെ CPM സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് എന്നുള്ള ആക്ഷേപം നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ ആര് ജയിച്ചു എന്നാണ് ബിജു രമേശ് ഈ ബാർക്കോഴ കേസിൻ്റെ ഇതിൻ്റെ ആദ്യത്തെ ഉപജ്ഞാതാവാണല്ലോ, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് 200 മുഴുവൻ ബാറും തുറന്നു തരാമെന്ന് പറഞ്ഞിട്ട് 250 ബാറ് മാത്രമാണ് തുറന്നു തന്നതെന്ന്. ആ വാക്ക് ബാക്കി പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തീരുമാനിച്ചത്. വെറുതെ സുപ്രീം കോടതിയെ ഒന്നും ഇതിനകത്ത് കഴിയാറണ്ട. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രീം കോടതി തന്നെ അവരുടെ നിലപാടിൽ പല പ്രാവശ്യം വെള്ളം കലർത്തിയതാണ്. ഏതായാലും ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്, അല്ലാതെ 10,000 ജനസംഖ്യയിൽ മുകളിലുള്ളവർക്കെല്ലാം കൊടുക്കാമെന്നൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് മദ്യം വേണമെങ്കിലാകാം വേണ്ടെങ്കിലാവേണ്ട, നിങ്ങൾക്കിഷ്ടമുള്ള തീരുമാനങ്ങൾ പഞ്ചായത്തുകളെ സംബന്ധിച്ച് നിർവചിക്കാം. അതിനുവേണ്ടി ഒരു പുതിയ നിർവചനം കൊണ്ടുവന്നിരിക്കുന്നു, 10,000 മുകളിൽ ജനസംഖ്യ, കേരളത്തിലെ ഏതാണ്ട് 90% പഞ്ചായത്തും 10,000 മുകളിൽ ജനസംഖ്യ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം തുറക്കാം. ഇനി അവിടെ അഥവാ തുറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ടൂറിസം പ്രാധാന്യമുള്ള പ്രദേശമാണെന്നൊരു ടൂറിസം വകുപ്പിൻ്റെ ഒരു ചെറിയ കത്ത് മതി. അതല്ല എങ്കിൽ റവന്യൂ വകുപ്പ് പറഞ്ഞാൽ മതി, ഇവിടെയൊക്കെ ടൂറിസമൊക്കെ ഉണ്ട്, ടൂറിസത്തിന് എന്തെല്ലാം മാർഗമുണ്ട്, അവിടെ 2 പക്ഷികളെ കണ്ടാൽ മതി, ഇവിടെ പക്ഷി വൈകുന്നേരം എല്ലാ ദിവസവും വരുന്ന സ്ഥലമാണ്, ഇതൊരു ടൂറിസം സംഘടനമാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെ വെള്ളം കലർത്താൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. ഇവിടെ സർവ മദ്യഷാപ്പും തുറക്കുന്നുവെന്ന് മാത്രമല്ല, അടച്ചിട്ടതെല്ലാം തുറക്കുന്നുവെന്ന് മാത്രമല്ല, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് 3-സ്റ്റാറിന് മുകളിലുള്ള എല്ലാ ബാറുകളും ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ 3-സ്റ്റാറുള്ള മുഴുവൻ ആളുകൾക്കും പുതിയതായിട്ട് തുറന്നു കൊടുക്കാൻ പോവുകയാണ്. പുതിയതായിട്ട് ഇതെല്ലാം തുറന്നു കൊടുക്കാൻ പോകും. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരി ആണയിട്ട് പറഞ്ഞതായത് ഈ മദ്യം ഞങ്ങൾ അടച്ചിട്ടതൊന്നും തുറക്കില്ല എന്ന് കബളിപ്പിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം മദ്യം സഭയുടെ നിങ്ങളെന്നോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, സഭ എത്രയോ കാലമായി അത് ഞങ്ങളുടെ കാലത്തും ഞങ്ങളുടെ ഗവൺമെൻറ്റിനെതിരെയും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ, ഒരുപക്ഷെ അന്ന് നടത്തിയതിന് 4-ൽ 1 പോലും ഇപ്പം നടത്തുന്നില്ല എന്തുമാത്രം പ്രക്ഷോഭവും സമരവും നടത്തിയിട്ടുള്ളവരാണ്. അവരിപ്പോ വീണ്ടും പൂർണ്ണമായിട്ടും നാട് നീളം മദ്യം വിട്ട് വിളമ്പുമ്പോ എത്രത്തോളം ഉണർവ് നൽകുന്നുണ്ട് ശ്രീ PS ശ്രീധരൻപിള്ള സഭ എടുത്തിരിക്കുന്ന നിലപാട്, അവിടെ CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും എന്നുള്ള നിലപാട്.
അല്ല, സി പി എമ്മിൻ്റെ വഞ്ചനാപരമായ നിലപാട് ഇപ്പോഴ് തുറന്ന് കുറേ കൂടെ വ്യക്തമായി തുറന്നു കാട്ടിയിരിക്കുകയാണ്. ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങന്നൂരിൽ ധാരാളം വിശ്വാസികൾ, എല്ലാ മതങ്ങളോടും ബന്ധപ്പെട്ട ഈശ്വര വിശ്വാസികളുടെ നാടാണ്. അവിടെ ഈ സി പി എമ്മിൻ്റെ കാപട്യം പുറത്തു വന്നിരിക്കുന്നു. പിന്നെ ഇവിടെ ഈ ചർച്ചയെല്ലാം കേട്ട അവസരത്തിൽ ഞാൻ ഒന്ന് പറയാം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും അതിൽ പിന്നീട് നൽകിയ വ്യാഖ്യാനങ്ങളനുസരിച്ചും കോടതി ഒരിക്കലും ഒരു പോളിസി മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം അന്തിമമായി ഇതാണ് നിയമം എന്ന് പറയാറില്ല. ആ പോളിസി മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ പോളിസി മാറ്റർ ഏത് ഗവൺമെൻറ് വന്നാലും മദ്യത്തിൻ്റെ വ്യാപനം തടയണം, കുറച്ച് കൊണ്ടുവരണം, ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം എല്ലാ വഴികളും പോകേണ്ടതായിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് ഈ ജഡ്ജ്മെൻറ്റിലും നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ, വിവേചനം, അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ ദൂരം നിശ്ചയിക്കുന്നത്, അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്, ഇതെല്ലാം സംസ്ഥാന സർക്കാർക്ക് കൊടുത്തു. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോടതിയിലെ വാദങ്ങളും അവർ കൊടുത്ത അഫിഡവിറ്റുകളും അവരുടെ ഇൻട്രീം പെറ്റീഷനുകളിലുള്ള അവരുടെ മറുപടികളുമെല്ലാം പരിശോധിക്കുന്ന അവസരത്തിൽ ഇവിടെ അത് യഥേഷ്ടം വ്യാപിപ്പിക്കണം, തടയലല്ല വ്യാപിപ്പിക്കണം എന്നുള്ള നിലക്ക് ഉള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടിയ സമീപനമാണ്. അതിന് പിന്നിൽ പണമാണ്, പണാധിപത്യമാണ്, പണം നേടലാണ്, പ്രഖ്യാപിതമായി അതിൻ്റെ ബെനിഫിറ്റ് കിട്ടലാണ് അവർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ചെങ്ങന്നൂരിൽ ഇപ്പോൾ ആ പണമാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടിട്ടാണ് വൈദികന്മാരും മറ്റും ശക്തമായിട്ട് ഇന്ന് ഞാൻ പലരെയും കണ്ടു, അവരൊക്കെ വളരെ ജീവൻ മരണ സമരം പോലെ ഈ ഗവൺമെൻറ് ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്നാണ് ഒരു ബിഷപ്പ് ഹൗസിലെ പ്രധാനപ്പെട്ട വൈദികൻ എന്നോട് ഇന്ന് പറഞ്ഞത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രാവിലത്തെ ചർച്ചയിൽ സ്മൃതി പറഞ്ഞത് ശരിയാണ്, എന്തായിരുന്നു ആനത്തലവട്ടം പറഞ്ഞെന്ന് താങ്കൾ പറഞ്ഞത് ഒരു വെല്ലുവിളിയാണ്, ഈ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആരാ വെല്ലുവിളിച്ചത്? രാവിലത്തെ അക്കാര്യത്തിൽ നമ്മുടെ പിതാവ്, അദ്ദേഹം താമരശ്ശേരിയിലെ പിതാവാണ്, അദ്ദേഹം മദ്യവർജന മദ്യവിരുദ്ധ സമരത്തിൻ്റെ ഏറ്റവും കേരളത്തിലെ ശ്രദ്ധേയനായ നേതാവാണ്. അദ്ദേഹത്തെ ഇന്നത്തെ വർത്തമാന സി പി എം നേതാവ് ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ അദ്ദേഹത്തെ വിളിച്ചിരുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നികൃഷ്ടെന്ന് വിളിച്ചതാണ്. ആ നികൃഷ്ടെന്ന് വിളിച്ച ആൾ ആ അതേ ബിഷപ്പ് ഹൗസിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെ കേരളത്തിൻ്റെ അന്നത്തെ സി പി എം സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി പോയി, എങ്ങനെ നികൃഷ്ടെന്ന് പറഞ്ഞ ആളിനെ വാഴ്ത്തപ്പെട്ടവരാക്കി, അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹത്തോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വോട്ട് വാങ്ങി, എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി, തിരിച്ച് ഇപ്പോൾ ഇന്ന് അദ്ദേഹം ഒന്ന് എതിരായിട്ട് പറഞ്ഞപ്പോഴേക്കും വീഴ്ത്തപ്പെട്ടവനാക്കി, അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു പാഠം പഠിക്കണം. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധരായ ബിഷപ്പുമാരായാലും ശരി, സാമുദായിക നേതാക്കളായാലും ശരി, എല്ലാം ആവശ്യം വരുമ്പോൾ കറവ് പശുവാണ്, അത് കഴിഞ്ഞാൽ കറിവേപ്പിലയാണ്, വലിച്ചെറിയപ്പെടും. ഈ സത്യമാണ് ചെങ്ങന്നൂരിലെ ഞങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ പണം ഒഴുക്കുന്ന പാർട്ടി സി പി ഐ എം ആണ്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന് നോക്കട്ടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ വ്യക്തിപരമായി ഒരു സ്ഥാനാർത്ഥിയും സി പി എമ്മിൻ്റെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ പണമൊഴുക്കി ഇങ്ങനെ വന്നാൽ ഇതാണോ കമ്മ്യൂണിസം? പക്ഷേ ശ്രീ പി എസ് ഞങ്ങളുടെ മറ്റു പാർട്ടികളെപ്പോലെ തെരഞ്ഞെടുപ്പിലും ഉയർത്തിയിരുന്ന ഇതേ വാദമാണ്. അതാണ് ഇന്ന് രാവിലെയും ആനത്തലവട്ടം ആനന്ദൻ ചൂണ്ടിക്കാണിച്ചത്, മദ്യലോബിയുടെ കാശ് വാങ്ങി അധികാരത്തിൽ വന്നു എന്ന. ഇപ്പോൾ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലും അതേ വാദം പറയുന്നു. അപ്പോൾ നേരത്തെ എന്താണ് സംഭവിച്ചത്? വിജയം. ഇപ്പോഴും അതാണ് സംഭവിക്കാൻ പോകുന്നത്. സഭ പറഞ്ഞാൽ ആര് കേൾക്കും? ഈ ജനം അത് കേൾക്കാൻ നോക്കുന്നു എന്നുള്ളതായിരുന്നു പരിഹാസം. അല്ല, അത് അത് സഭ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്ന 57 മുതൽ പറഞ്ഞു വരുന്നതാണ്. 57 മുതൽ പറഞ്ഞു വന്നവർ എന്തിനാ പിന്നെ സഭയുടെ രാവിലെ ഈ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്ര ബിഷപ്പ് ഹൗസിൽ പോയി, എത്ര കൈമുത്തി, ഇതെല്ലാം കാപട്യമായിരുന്നു, കാപട്യത്തിൻ്റെ മുഖമാണ്. ചെങ്ങന്നൂരിൽ ഇപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലേ പറയുന്നത്? ഇന്നലെ പറഞ്ഞ എന്താ, രണ്ട് സ്ഥാനാർത്ഥികളും ഹിന്ദുത്വത്തിൻ്റെ ആളുകളാണ്, അതുകൊണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി മാത്രം വേറെ ഇവിടുത്തെ പ്രബലമായ ഒരു മറ്റൊരു മതമാണ്, ക്രിസ്തു മതമാണ്, അപ്പോൾ പോളറൈസേഷൻ വേണം. ഇങ്ങനെ കമ്മ്യൂണിസത്തിന് അതപ്പതനം വരാനുണ്ടോ? അതുകൊണ്ട് ഇവരിതെല്ലാം കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല. ബിഷപ്പ് ഹൗസിൽ ചെന്നാലും കൈമുത്തിയാലും അതുപോലെ തന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും കെട്ടിപ്പിടിച്ചാലും ഒക്കെ കാപട്യമാണ്. ഈ കാപട്യത്തിനാണ് ജനങ്ങൾ തിരിച്ചടി നൽകാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് രാവിലെ ആനത്തൽവട്ടത്തിന് എന്തുമായിക്കോട്ടെ അദ്ദേഹം വെല്ലുവിളിക്കാൻ പാടുണ്ടോ?
ഒരു ബിഷപ്പ് അത് പറഞ്ഞാൽ അത് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ വൈകുന്നേരം ചിത്രരഞ്ജൻ വ്യത്യസ്തമായി പറയുന്നു, ഈ വെല്ലുവിളിയൊക്കെ താങ്കളെ സഹായിക്കുമോ എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ ചോദ്യം. താങ്കൾക്ക് ഈ ഒരു ഇവർക്കിടയിലെ തർക്കം തീർച്ചയായിട്ടും ഈ രണ്ട് മുന്നണികൾക്കെതിരായിട്ട് അത് ചെയ്യുമല്ലോ. 43,000 വോട്ട് കിട്ടി എനിക്ക്, എന്നെ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ താഴെ ആ സി പി എമ്മിന്റെ സ്ഥിതി. പക്ഷേ സഭയുടെ നിലപാട് റിവേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ എല്ലാവരെയും പോയി കണ്ടിട്ടുണ്ട്. എൻ എസ് എസിൽ പോയിട്ട് കണ്ടു, ബിഷപ്പ് ഹൗസുകളിൽ പോയി കണ്ടിട്ടുണ്ട്, അതുപോലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരെ ഉണ്ട്. വെള്ളാപ്പള്ളി നടേശ ചോദ്യം ഞാൻ പറയുന്നത്, താങ്കൾ ഇന്ന് രാവിലെ പോയി കണ്ട നേതാവ് ആ നേതാവിന്റെ നിലപാട് ഇതാണ്, സഭയുടെ നിലപാട് റിവേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കും. അല്ല, അത് അത് ഇതെല്ലാം ഈ നിലപാടെന്താണ് ഓരോ ബിഷപ്പിൻ്റെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ പോയി കാണുന്നു. അദ്ദേഹം മദ്യനയം എന്താണെന്ന് നോക്കിയിട്ടാണോ അദ്ദേഹത്തെ പോയി കാണുന്നത്? ഞാൻ ഈ പറഞ്ഞത് കപടമുഖം സി പി എമ്മിൻ്റെ കാപട്യമുഖം വെളിപ്പെട്ടിരിക്കുന്നു, തെളിയിക്കപ്പെട്ടിരിക്കുന്നു, പകൽ പോലെ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തമായി കഴിയുന്ന അവസരത്തിൽ ഇത്തരത്തിൽ ഒരു തത്വദീക്ഷയുമില്ലാതെ പണത്തിൻ്റെ പിന്നാലെ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം, ഇന്ന് പണത്തിന് ഇത്രയും കൊതിയുള്ള ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്തില്ല. അതിന് ജനങ്ങൾ ശിക്ഷ നൽകാൻ പോകുന്നു. സീതാറാം യെച്ചൂരിയും ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തെയാണ് പിന്താങ്ങുന്നത്. സഭയ്ക്കും കാപട്യമുണ്ട് എന്നാണ് സി പി എം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അച്ഛന്മാർക്ക് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൂടായിരുന്നു എന്നാണ് അടുത്ത വട്ടം ചോദിച്ചത്. അത് ചെയ്യാമായിരുന്നല്ലോ. ഈ ഘട്ടത്തിൽ കോടതിയുടെ വിധി ഓരോന്നും ബാറുകൾ ബാറുടമകൾക്ക് അനുകൂലമായി വരുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് അച്ഛന്മാർക്ക് കോടതിയെ ബോധ്യപ്പെടുത്താനായില്ല? രണ്ട്, നിങ്ങൾ പള്ളികളിൽ മദ്യം കഴിച്ചു വരുന്നവരെ അല്ലെങ്കിൽ വിശ്വാസികളായ മദ്യപന്മാരെ തിരുത്താൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ആദ്യം നിങ്ങൾ നിങ്ങൾക്കകത്തു നിന്ന് തിരുത്തി തുടങ്ങൂ, എന്നിട്ടല്ലേ ബാക്കിയുള്ളവരെ തിരുത്തുക. അല്ല, അത് അവരെ പറഞ്ഞ ഭയനെ പറ്റി പറഞ്ഞതും ഈ പർ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ, ഈ രണ്ടിനും സഭയ്ക്ക് വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, സഭ സർക്കാരിനെ തിരുത്താൻ മാത്രമാണ് ശ്രമിക്കുന്നത് എന്ന ധാരണ തിരുത്തപ്പെടണം. സഭാവിശ്വാസികൾ മദ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ മദ്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് കാലാകാലങ്ങളായി അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഫലം അക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ എല്ലാ കാര്യത്തിനും ആദ്യമേ സമീപിക്കേണ്ടത് കോടതിയെയാണ് എന്ന ചിന്ത സഭയ്ക്കില്ല. അങ്ങനെയല്ല പറഞ്ഞത്. ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിഷയം എന്തായാലും കോടതിയുടെ മുന്നിലാണ് ഉള്ളത്. കോടതി ബാറുടമകൾക്ക് അനുകൂലമായ വിധി ഓരോ തവണയായി എടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തുക, നിങ്ങൾ ഈ വിഷയത്തിൽ അങ്ങോട്ട് ചെന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നല്ല ഉദ്ദേശിച്ചത്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എന്താണ് ബോധ്യപ്പെടുത്തത് കോടതിയെ എന്നാണ് ചോദ്യം. കോടതി വിധിയില് എല്ലാ കാലങ്ങളിലും മദ്യം അതിൻ്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ സഭ ഇടപെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കോടതി വിധിയെ പഴിചാരിയിട്ടുള്ള നീക്കമാണ് നടക്കുന്നത്. ഇവിടെ നേരത്തെ തന്നെ ചർച്ചയിൽ വാഴക്കിനക്കാര്യം സൂചിപ്പിച്ചു. അതായത് 2015 ഡിസംബർ 15 ഉണ്ടായ കോടതി വിധിയെ പല ഘട്ടങ്ങളിലായിട്ട് വെള്ളം ചേർത്ത് ഇപ്പോൾ ദൂരപരിധി കുറച്ച് കൊണ്ടുവന്നിരിക്കുകയും സംസ്ഥാന സർക്കാരുകൾക്ക് ജനത്തോട് അവരുടെ താല്പര്യമനുസരിച്ച് നിങ്ങൾ വിശ്വാസികളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ മദ്യം കഴിക്കരുത്, അത് നല്ല ശീലമല്ല. പക്ഷെ അവർ കേൾക്കുന്നില്ല. അങ്ങനെ കേൾക്കാത്തവരാണോ നിങ്ങൾ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇതാരാണ് പറഞ്ഞത്? ഞങ്ങൾ പറയുന്ന പോലെയാണ് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ ആരാ പറയുന്നത്? നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ ദിവസവും പത്രം വായിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ, അങ്ങനെയെങ്കിൽ ഇന്ദിരാനിയലിന്റെ വാക്കുകൾ അതായിരുന്നില്ല, ഞങ്ങൾ ഇനി മുതൽ ചെങ്ങന്നൂരിൽ ഉണ്ടാകും, ഓരോ ദിവസവും ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തും, ഇതാണ് സർക്കാരിന്റെ നയം, ഈ നയത്തെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം, അതിന് ഇവിടുത്തെ സി പി എം സ്ഥാനാർത്ഥി പരാജയപ്പെടണം, ഇതാണ് കൃത്യമായും ഇന്ന് ഇഞ്ചിനാനിയിൽ പറഞ്ഞത്, രാഷ്ട്രീയമാണ് പറഞ്ഞത്. സി പി എം സ്ഥാനാർത്ഥി നോ, അങ്ങനെയല്ല, അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അങ്ങനെയല്ല. സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം എന്നല്ല പറഞ്ഞത്.
കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്നോ ബി ജെ പിയെ ജയിപ്പിക്കണമെന്നോ അല്ല അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. സഭയുടെ എല്ലാ കാലത്തെയും വളരെ വ്യക്തമായ നയം പിതാവ് പറഞ്ഞു. അതായത് മറ്റൊരു തരത്തിൽ കൂടി ഇതിനെ കാണണം. പിതാവ് പറഞ്ഞല്ലോ ചെങ്ങന്നൂർ കാണാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പ് വരുന്നു, ഈ സമയത്ത് ഇതേക്കുറിച്ചുള്ള ബോധവൽക്കരണം ഞങ്ങൾ നടത്തും, ജനങ്ങളവിടെ വിധി എഴുതും, ആ വിധി കാണാം എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എത്രത്തോളം അവിടെയുള്ള വിശ്വാസികൾ കേൾക്കുമെന്നായിരുന്നു ചോദ്യം. വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നു അവർ. മദ്യം കഴിക്കരുത് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസികൾ കേൾക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നത് കേൾക്കില്ല ഈ ജനം എന്നത്? ശരി ഇല്ല, അത് അങ്ങനെയല്ല, അങ്ങനെയല്ലല്ലോ കാണേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കത്തോലിക്കാ സഭ മാത്രമാണ് മദ്യം തിന്മയാണ് എന്ന് പഠിപ്പിക്കുന്നത് എന്ന് ലഘൂകരിച്ച് കാണരുത്. എല്ലാ മതങ്ങളും എല്ലാ സമുദായങ്ങളും പഠിപ്പിക്കുന്നത് ഒരേ തത്വം തന്നെയാണ്. സഭ പിന്നെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സഭ മദ്യം തിന്മയാണ്, മദ്യം ഉപയോഗിക്കുന്നതിലൊരു ധാർമ്മിക പ്രശ്നമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് എല്ലാ കാലങ്ങളിലും മദ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത്. അപ്പോൾ പിന്നെ കള്ളിനേക്കാൾ വീര്യം കൂടിയ വൈൻ ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ ഡിസ്റ്റിലറി വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിനാണ്? സിപിഎമ്മിന്റെ ചോദ്യമാണ്. ഇതൊക്കെയാണ് ഇത് എനിക്ക് സമയം തരണം, ഇത് വിശദീകരിക്കണം. കാരണം വലിയ തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ ഉളവാക്കുന്ന പ്രസ്താവനയാണത്. വലിയ തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ ഉളവാക്കുന്ന പ്രസ്താവനയാണ്. വൈൻ ഉപയോഗിക്കുന്നത് കത്തോലിക്കാ സഭയിൽ കൂദാശ പരികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ വലിയ തോതിൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് സർക്കാരിൻ്റെ കണക്കുകൾ പരിശോധിച്ച് തിട്ടപ്പെടുത്തണം. ഈ പറയുന്ന ഇപ്പോൾ പറയുന്ന ആക്ഷേപമുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഒരു ബിഷപ്പ് ഹൗസിലേക്ക് കൂടുതൽ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക അനുവാദം ചോദിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു അനുവാദം ചോദിക്കാനിട വന്നത്? അവിടെ അർപ്പിക്കപ്പെടുന്ന കുർബാനയുടെ എണ്ണം വലിയ തോതിൽ കൂടിയിരിക്കുന്നുവെന്നുള്ളത് കൊണ്ടാണ്. ഒരു പള്ളിയിൽ രണ്ടോ മൂന്നോ പരിശുദ്ധ കുർബാനയാണ് അർപ്പിക്കുന്നതെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ധാരാളം വൈദികരെത്തുന്നതിനാൽ കുർബാനയുടെ എണ്ണം കൂടുന്നു. അതിനാവശ്യമായിട്ടുള്ള വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കാനുള്ള അനുവാദം തരേണ്ടത് സർക്കാരാണ്. ആ അനുവാദത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചതിനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. ഇതാണ് ടൂറിസം വികസിപ്പിക്കാൻ ഒരുപാട് വിദേശികൾ ഇവിടേക്ക് വരും, ഇവിടെ മദ്യം വേണം, കൂടുതൽ മദ്യം വേണം. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ വിദേശികൾ കേരളത്തിൽ വരുന്നത് മദ്യം കുടിക്കാനാണ് എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുകൂടിയാണ്. ഇതിനേക്കാളൊക്കെ എത്രയോ നല്ല മദ്യം അവർ ഉപയോഗിക്കുന്നവരാണ്. അവരുടെ ഭക്ഷണശീലത്തിൻ്റെ